വളരെ ഭയത്തോടും സംഭ്രമത്തോടും കൂടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ, തിരുവനന്തപുരം എം പിയും മുൻ കേന്ദ്രമന്ത്രിയും ഐക്യരാഷ്ട്രസഭയിൽ ഉയർന്ന ഉദ്യോഗസ്ഥനുമായിരുന്ന ശ്രീ ശശി തരൂരിനെതിരെ വെമ്പായം നസീർ എന്നൊരാൾ കൻ്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുക. പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ, ഈ കോഴിക്കോട് കടപ്പുറത്ത് നടന്ന വമ്പിച്ച പൊതുസമ്മേളനത്തിൽ ഡോക്ടർ ശശി തരൂർ ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിന് നേരെ നടന്നത് ഭീകരാക്രമണമാണ് എന്ന് പറഞ്ഞു. അതുവഴിക്ക് ഹമാസ് എന്ന സംഘടനയെ ആക്ഷേപിച്ചു. അതുകൊണ്ട് ഹമാസിന് തീർത്താൽ തീരാത്ത അവഖ്യാതിയും മനോവേദനയും മാനഹാനിയും ഉണ്ടായി. ഇത് ഇന്ത്യൻ പീനൽ കോഡിൽ ഏത് നിയമം ഏത് വകുപ്പുപ്രകാരമാണ് കുറ്റകരമാവുന്നതെന്ന് എനിക്കറിയില്ല. വെമ്പായൻ നസീറിന് അങ്ങനെ ഒരു പരാതി കൊടുക്കാൻ തോന്നി. അദ്ദേഹം പരാതി കൊടുത്തു. കൻ്റോൺമെൻറ്റ് പോലീസ് അത് സ്വീകരിച്ചു. ഇനിയിപ്പോൾ ശശി തരൂരിനെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യും, കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യും. മിക്കവാറും ഇതോടെ അദ്ദേഹത്തിൻ്റെ പാർലമെൻറ് അംഗത്വവും അവസാനിക്കും. പുള്ളി കമ്പി പിടിക്കും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. അതിന് ഞാനെന്തിനാ ഭയപ്പെടുത്തുന്നത്, എനിക്കെന്തിനാ സംഭ്രമം എന്നായിരിക്കും നിങ്ങൾ ചോദിക്കും. ഈ ശശി തരൂർ പറയുന്നതിന് മുമ്പ് തന്നെ ഹമാസ് ഒരു ഭീകര സംഘടനയാണ്, അവർ ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിൽ നടത്തിയത് ഭീകരാക്രമണം തന്നെയാണ് എന്ന് പറഞ്ഞതാണ് ഞാൻ. അപ്പോൾ വെമ്പായ നസീറിൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വൈകാതെ തന്നെ കൻ്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കും. കൻ്റോൺമെൻറ്റ് പോലീസ് ആലുവയിലുള്ള എൻ്റെ വീട് റെയ്ഡ് ചെയ്ത് എന്നെ തൂക്കിയെടുത്തോണ്ട് പോകും എന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ കൻ്റോൺമെൻറ്റ് പോലീസിനെ പേടിച്ച് വിറച്ച് ഭയവിഹുലനായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. വെമ്പായ നസീർ അത്ര ഹൃദയമില്ലാത്ത ആളായിരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം എനിക്കെതിരെ പരാതി കൊടുക്കുമോ, കൊടുത്താൽ പോലീസ് എന്ത് നടപടി എടുക്കും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഹമാസിനെ അംഗീകരിക്കാത്ത ആർക്കും ഇനിമേൽ കേരളത്തിൽ ജീവിക്കാൻ പറ്റുകയില്ല എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി. ശശി തരൂർ ഒരു പ്രസംഗം നടത്തി. അതിൽ ഒക്ടോബർ 7-ാം തീയതി നടന്ന ആക്രമണത്തെ ഭീകരാക്രമണം എന്ന് വിശേഷിപ്പിച്ചു. അദ്ദേഹം പാലസ്തീനോടൊപ്പം നിൽക്കുന്ന ആളാണ്, പാലസ്തീനിൽ നടക്കുന്ന നരനായാട്ടിനെതിരെ പ്രതിഷേധമുള്ള ആളാണ്. ഇസ്രായേൽ അക്രമം നിർത്തണം, തിരിച്ചടി അവസാനിപ്പിക്കണം എന്ന അഭിപ്രായമുള്ള ആളാണ്. ഞാനും അഭിപ്രായമുള്ള ആളാണ്. ഞാൻ പാലസ്തീനൊപ്പം, അതേസമയത്ത് ഹമാസിനൊപ്പമല്ല. ഹമാസ് എന്ന് പറയുന്നത് ഭീകര സംഘടനയാണ്, തീവ്രവാദ സംഘടന പോലുമല്ല. അവർ നടത്തിയത് തനി ഗുണ്ടായുസമാണ്. അവർ കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുകയാണ്. പക്ഷേ ഇതിലൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം ഗാസയിലെ സാധാരണ മനുഷ്യരുടെ മേലാണ്. അതിൽ ഒന്നോ രണ്ടോ ഈ ഹമാസുകാർക്കും ഒരുപക്ഷെ വെടികൊള്ളുന്നുണ്ടാവും, അവരുടെ തലയിൽ ബോംബ് വീഴുന്നുണ്ടാവും. ഈ ഹമാസ് നടത്തിയ ആക്രമണം ഇസ്രായേലിലെ സാധാരണക്കാർക്കെതിരായിട്ടാണ്, ഇസ്രായേൽ നടത്തുന്ന പ്രത്യാക്രമണവും സാധാരണക്കാർക്കെതിരായിട്ടാണ്. അങ്ങനെ ഈ പശ്ചിമേഷ്യ ഇപ്പോൾ ചോരക്കളമായി മാറിയിരിക്കുകയാണ്. മനുഷ്യ കുരുതിയാണ് അവിടെ നടക്കുന്നത്. ആയിരക്കണക്കിന് ആൾക്കാർ ഇതിനകത്ത് മരിച്ചു കഴിഞ്ഞു. ഇനി എത്ര ആയിരങ്ങൾ മരിക്കും എന്ന് നമുക്കറിയില്ല. ഐക്യരാഷ്ട്രസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് പല പ്രമേയങ്ങളും വരുന്നുണ്ട്. അമേരിക്ക പ്രമേയം ഒരുമിച്ചാൽ റഷ്യയും ചൈനയും വീറ്റ് വയ്ക്കും. റഷ്യ പ്രമേയം കൊണ്ടുവന്നാൽ അമേരിക്ക വീറ്റ് വയ്ക്കും. അങ്ങനെ ഇവർ രണ്ടുപേരും കരുക്കൾ നീക്കി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം നിർത്തുന്ന പ്രശ്നമില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിട്ടുണ്ട്. യുദ്ധം നിർത്തേണ്ട ആവശ്യമില്ല എന്ന് ബ്രിട്ടനും അമേരിക്കയും ഫ്രാൻസും ഇസ്രായേലിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഇവിടെ ഹമാസ് ഭീകര സംഘടനയാണോ അല്ലോ എന്നുള്ള വിഷയത്തെക്കുറിച്ച് വലിയ തർക്കം നടക്കുന്നത്. ആ തരൂരിൻ്റെ പ്രസംഗത്തിൽ തകരാറൊന്നുമില്ല എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുണ്ട്. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും വലിയ പ്രധാനപ്പെട്ട കാര്യമല്ല. തരൂർ ഇസ്രായേലിനെ എതിർക്കുന്നു, നരനായാട്ടിനെ വിമർശിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അതേസമയത്ത് തരൂർ പറഞ്ഞത് ശരിയല്ല, ഇവിടെ മനുഷ്യാവകാശ പോരാട്ടമാണ് നടക്കുന്നത് എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട MM ഹസൻ പറഞ്ഞിട്ടുണ്ട്. ഹസൻ്റെ കണക്ക് പ്രകാരം ഹമാസ് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര പോരാളികളാണ്. അവർ തീവ്രവാദികളും അല്ല, ഭീകരന്മാരും അല്ല, ആരുമല്ല. ഒരുപക്ഷേ ലോകചരിത്രത്തിൽ തരൂരിനേക്കാൾ പിടിപാടുള്ള ആളായിരിക്കും ഹസൻ എന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം തരൂർ ഒറ്റ തവണ എഴുതി പരീക്ഷ പാസ്സായ ആളാണ്. ഹസനാണെങ്കിൽ പഠിച്ച് വളരെ ബുദ്ധിമുട്ടി വളരെ പ്രയാസപ്പെട്ട് BA ഹിസ്റ്ററി പാസ്സായിട്ടുള്ള ആളാണ്. അപ്പോൾ മിക്കവാറും പഠിച്ച് പാസ്സായ ഹസനാണല്ലോ കാര്യങ്ങൾ കൂടുതൽ നന്നായിട്ട് അറിയാൻ പറ്റുക. അതുകൊണ്ട് ഹസൻ പറയുന്നതാണ് ഞാൻ മുഖവിലക്ക് എടുക്കുന്നത്. ഹസൻ പരീക്ഷ പാസ്സായതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ പല കിംവദന്തികളും ഉണ്ട്, അത് വേറെ കാര്യമാണ്. ഏതായാലും പാസ്സായ സർട്ടിഫിക്കറ്റ് ഹസൻ്റെ കയ്യിലുണ്ട്, അദ്ദേഹത്തിൻ്റെ ബിരുദം ചരിത്രത്തിലാണ്. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്ര പാണ്ഡിത്യത്തെ തള്ളി പറയാൻ പറ്റുകയില്ല. ഹസൻ അറിയാം പാലസ്തീനിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്.
പിന്നെ കോൺഗ്രസ്സിലും ശശി തരൂരിനേക്കാൾ കൂടുതൽ കാലം പ്രവർത്തിച്ചിട്ടുള്ള ഹസ്സനാണ്. അതുകൊണ്ട് ഹസ്സൻ പറയുന്നതാണ് കൂടുതൽ വിശ്വാസയോഗ്യം എന്ന കാര്യത്തിൽ നമുക്ക് സംശയത്തിന് അവകാശമില്ല. അതുകൊണ്ട് ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിന് നേരെ നടന്നത് രഘുപതി രാഘവ രാജാറാം എന്ന രീതിയിലുള്ള ഒരു വലിയ അഹിംസാത്മകമായിട്ടുള്ള ഗാന്ധിയൻ സമരമായിരുന്നു. ചർക്കയിൽ നൂല് നൂറ്റുകൊണ്ടാണ് ഈ ഹമാസ് പോരാളികൾ അവിടെ സമരം നടത്തിയത്. പക്ഷേ ഈ ചർക്കയിൽ നൂല് നൂറ്റപ്പോൾ ചില നൂല് പൊട്ടിപ്പോയി. അതുകൊണ്ട് 1400 യഹൂദന്മാർ കൊല്ലപ്പെട്ടു. യഹൂദന്മാർ മാത്രമല്ല മറ്റാളുകളും കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് സത്യം. പക്ഷേ നമ്മുടെ ഇവിടുത്തെ പത്രങ്ങൾ അച്ചടിച്ച് വന്നപ്പോൾ, പ്രത്യേകിച്ച് ആ പാശ്ചാത്യ മാധ്യമങ്ങൾ ഈ വാർത്ത പറഞ്ഞു വന്നപ്പോൾ ഇത് ഭീകരാക്രമണമാണെന്ന് കുറേ പേര് തെറ്റിദ്ധരിച്ചു. ഞാനടക്കമുള്ളവരും തെറ്റിദ്ധരിച്ചു. അതുകൊണ്ട് എന്ത് പറ്റി ചോദിച്ചാൽ നമ്മൾ ഈ ഹമാസിനെ ഭീകര സംഘടന എന്ന് വിശേഷിപ്പിച്ചു, അവിടെ നടന്ന് ഭീകരാക്രമണം എന്ന് കുറ്റപ്പെടുത്തി. ഇപ്പോൾ വെമ്പായ നസീറിനെ പോലെ ഒരു സ്വാതന്ത്ര്യ സമര പോരാളി വന്നപ്പോഴാണ് ഇതങ്ങനെ ആയിരുന്നില്ല എന്ന കാര്യം മനസ്സിലായത്. അപ്പോൾ തരൂരിൻ്റെ കാര്യം ആകെ വിഷമത്തിലായിരിക്കുകയാണ്, എൻ്റെ കാര്യവും മിക്കവാറും ബുദ്ധിമുട്ടായിരിക്കുകയാണ്. ഇവിടെ അതിനിടയ്ക്ക് മലപ്പുറത്ത് ഹമാസിൻ്റെ ഒരു പോരാളി ഓൺലൈനായിട്ട് വന്ന് ആ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ മീറ്റിങ്ങിനെ അഭിസംബോധന ചെയ്തു. അവിടെ നടക്കുന്ന പോരാട്ടം ഇനി തുടരും, കൂടുതൽ ശക്തമായി തുടരും എന്ന് പറഞ്ഞു. ഹമാസിൻ്റെ പോരാളികൾക്ക് ധൈര്യമായിട്ട് പറയാം, കാരണം ഈ പോരാളികളുടെ നേതാക്കന്മാർ മിക്കവരും ഖത്തറിലാണ് ഇരിക്കുന്നത്. അവിടെ ഇസ്രായേലിൻ്റെ ബോംബൊന്നും ഇതുവരെ ഒന്നും പതിച്ചിട്ടില്ല. ബോംബ് വീഴുന്ന മുഴുവനും ഗാസയിലാണ്. നേതാക്കന്മാരെല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് വീണ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഖത്തറിലും അതുപോലെ മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലുമാണ്. അവർക്ക് ധൈര്യമായിട്ട് എന്ത് ആഹ്വാനം വേണമെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ മീഡിയ മണി ചാനലിലിരിക്കുന്ന ബുദ്ധിജീവികൾക്ക് ചെയ്യാം. ഗസയുടെ ഗംഭീരമായ ചെറുത്ത് നിൽപ്പ്, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ആപ്പീസ് പൂട്ടി നാളെ കഴിഞ്ഞ് മറ്റന്നാൾ യഹൂദരാഷ്ട്രം ഭൂമുഖത്ത് നിന്ന് അന്തർധാനം ചെയ്യും എന്നൊക്കെ ഇവരവിടെ ഇരുന്ന് അടിച്ചുവിടും. അത് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ഇവിടെയുള്ള പാവങ്ങൾ അത് കേട്ട് സന്തോഷിക്കും. അന്തിമ യുദ്ധം തുടങ്ങിക്കഴിച്ചു, ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റും എന്നൊക്കെ ഇവർ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. 1948 തുടങ്ങിയതാണ് തുടച്ചു മാറ്റം. അന്ന് ഈജിപ്തും സിറിയയും ഇറാഖും എല്ലാം കൂടി തുടച്ചു, പക്ഷെ മാറ്റാൻ പറ്റിയില്ല. 1967 ഇത് തന്നെ സംഭവിച്ചു, അന്നും ശക്തമായിട്ട് തുടച്ചു കേണൽ നാസറിൻ്റെ നേതൃത്വത്തിൽ, പക്ഷെ മാറ്റാൻ പറ്റിയില്ല. 1973 ശ്രമിച്ചു, അത്രയപ്പോഴത്തേക്ക് ഈജിപ്തിന് ക്ഷമ നശിച്ചു, ഇനി തുടയ്ക്കാനും മാറ്റാനും ഞങ്ങളില്ല എന്ന് പറഞ്ഞ് അവർ പോയി. പിന്നീട് ജോർഡാൻ പോയി, അതുപോലെ മറ്റെല്ലാ രാജ്യങ്ങളും ഈ പരിപാടി നിർത്തിപ്പോയി. യാസർ അറാഫത്ത് പോലും തുടച്ചു നീക്കുന്ന കലാപരിപാടി നിർത്തി. ഇപ്പോഴും ഈ മീഡിയ വണിലിരിക്കുന്ന ബുദ്ധിമാന്മാർ പറയുന്നത് ഇസ്രായേലിൻ്റെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റും, ഇത് അന്തിമ യുദ്ധമാണ്, ഇതോടുകൂടി സംഗതി ഹമാസിൻ്റെ അന്തിമ വിജയത്തിൽ അവസാനിക്കും, യോർദാൻ നദി മുതൽക്ക് ചാവുകടൽ വരെയുള്ള പ്രദേശം അറബികളുടേത് മാത്രമായി തീരും എന്നാണ്. ആ സ്വപ്നം കാണാൻ എല്ലാവർക്കും അവകാശമുണ്ട്, പക്ഷേ ഇതുപോലെ വിഡിതം പറയുന്നതിന് രാജ്യത്ത് പ്രത്യേകിച്ച് നികുതിയും ഏർപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് അവർക്ക് ഇത് തന്നെ തുടരാം. പിന്നെ വെമ്പായ നസീറിനെ പോലുള്ളവർക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക, അതിനപ്പുറത്ത് വലിയൊരു മനുഷ്യ ദുരന്തമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഇവിടെ നിന്ന് വെറുതെ പറഞ്ഞാൽ മതി, ആയിരക്കണക്കിന് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. ഇസ്രായേൽ ഇങ്ങനെ ചാക്ക് കണക്കിന് ബോംബ് കൊണ്ടുവന്നിട്ട് ഗസയിൽ വർഷിക്കുക, അവിടുത്തെ ആളുകൾ മരിക്കും. അതേസമയത്ത് ഇതിൻ്റെ നേതാക്കന്മാരെല്ലാവരും വീണ വായിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഗിറ്റാർ വായിച്ചുകൊണ്ട് ഖത്തറിലും മറ്റു രാജ്യങ്ങളിലും തുടരും. ഇതാണ് ഈ രാജ്യത്ത് നടക്കുന്ന ഏറ്റവും ഈ ലോകത്ത് നടക്കുന്ന ഒരു വലിയ മാനുഷികമായ ദുരന്തം. അതേസമയത്ത് തന്നെ ഓരോ പാശ്ചാത്യ രാജ്യങ്ങളും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് യു എൻ ജനറൽ അസംബ്ലിയിലും സെക്യൂരിറ്റി കൗൺസിലിലും കരുക്കൾ നീക്കി കളിച്ചുകൊണ്ടിരിക്കുക. ഇവരെ ദൈവം രക്ഷിക്കട്ടെ എന്നല്ലാതെ നമുക്കൊന്നും പറയാനില്ല. ദൈവമേ രക്ഷിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.